ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും തക്കാളി ഇങ്ങനെ പഴുത്തൊലഞ്ഞ് നിൽക്കുക, അപ്പുറത്ത് നോക്കുമ്പോൾ വെണ്ടയ്ക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുക, ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരുപാട് പൂന്തോട്ടങ്ങൾ, ഇതൊക്കെ അല്ലേ നല്ലൊരു ഭംഗിയാണ് രാവിലെ എണീറ്റിട്ട് കാണാനായിട്ടും നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തരുന്ന കാര്യമാണ്. അടുക്കളയിലേക്ക് നമുക്ക് പച്ചക്കറി മേടിക്കാൻ കടയിലേക്ക് പോകേണ്ട, മുറ്റത്ത് തന്നെ നമുക്കെല്ലാം കിട്ടും. അപ്പം അതൊക്കെ ചെയ്തെടുക്കാനായിട്ട് ചില്ലറ ടിപ്സേ ഉള്ളൂ, അതൊന്ന് ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അപ്പം ഇത് നമ്മുടെ സെക്കൻഡ് ചാനലിലുണ്ട്. ഇതേപോലെ ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള പുഴുക്കളെയൊക്കെ ഒരൊറ്റ സ്പ്രേ കൊണ്ട് ഇട്ടിട്ട് എന്ന് പറഞ്ഞ് തീർക്കുന്ന പരിപാടികൾ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അത് പോയിട്ട് മലനാട് വൈബ്സ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. കാണാത്ത സുഹൃത്തുക്കൾ കാണുക, അങ്ങോട്ട് അപ്പുഴൊക്കെ ചത്ത് നല്ല മനോഹരമായിട്ടൊന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം നല്ല കാട് പോലെ പെട്ടെന്ന് വളർന്നു വരാൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ സാധ്യമല്ല. അപ്പം ഇതിനൊക്കെ നമ്മൾ പെട്ടെന്ന് എടുത്ത് കളയുന്ന ട്രിക്സ്, ടിപ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, 5 ദിവസം കൊണ്ട് ചീര വളർന്നു വന്നു, കാട് പോലെതാ. ഒരു 5 തൈ നട്ടിട്ടേ ഉള്ളൂ, കാട് പോലെ. ഇതിന്ന് നമുക്ക് ഒരു എന്താ 5-8 പ്രാവശ്യം നമ്മൾ നുള്ളിയെടുത്ത കേട്ടോ ചീര. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെയും കാട് പോലെ വളർന്നു വരികയാണ്. അപ്പോൾ പൂക്കളിങ്ങനെ ഒരുപാടുണ്ടായി വരാനായിട്ട് കണ്ടോ. ഒരു ചാൺ വലുപ്പത്തിലാണ് പൂക്കളിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നട്ടിട്ടേ ഉള്ളൂ, ഒരുപാട് പൂക്കളുണ്ടായി വന്നു. അതിനൊക്കെ ചെറിയ ചെറിയ ടിപ്സ് ട്രിക്സൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കണ്ടോ. ഒരു കൈപ്പത്തി വലുപ്പത്തിൽ പൂക്കൾ ഇങ്ങനെ നല്ല രീതിയിൽ ഉണ്ടായി വരികയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ടിപ്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ 0 ബഡ്ജറ്റ് എന്നാണല്ലോ എല്ലാ വീഡിയോസും കൂടുതലും ചെയ്യൽ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ചെറിയൊരു പൈസയൊക്കെ ചിലവ് ചെയ്യേണ്ടി വരും, അത് നമ്മൾ വലിയൊരു കാര്യമാക്കി എടുക്കേണ്ട. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ കടലയൊക്കെ വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ടാണല്ലോ എന്തായാലും ഉപയോഗിക്കുക. അപ്പോൾ ആ കഴുകി കളയുന്ന വെള്ളം നമ്മൾ ഒരിക്കലും പുറത്തേക്ക് കളയേണ്ട കാര്യമല്ല. നമ്മളൊരു 24 മണിക്കൂർ കടല വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് മുളച്ച് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടിയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഏറ്റവും നല്ല പോഷകാഹാരം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് കളയാൻ പാടില്ല. ആ വെള്ളം നമ്മൾ 1 ഗ്ലാസ് എന്താണ് പയറാണ് എടുത്തിട്ടുള്ളത്, ഏത് രീതിയിലുള്ള പയറായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എടുക്കുക, വെള്ളത്തിലിട്ട് വെച്ച് കഴുകി കളയുന്ന സമയത്ത് ആ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ 2 കപ്പ് വെള്ളത്തിലേക്ക്, 1 ഗ്ലാസ് ഇട്ട് വയ്ക്കുന്ന കടയിലയുടെ വെള്ളം ആ 2 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകളിലൊക്കെ അടിച്ചു കൊടുക്കാവുന്നതാണ്, ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. യാതൊരു രീതിയിലുള്ള സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല. ചട്ടിയുടെ ഒക്കെ വലുപ്പം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യാനുസരണം ഒഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പിന്നെ പുറത്തുള്ള ചെടികൾക്ക് ബാൾസം ചെടി, റോസ് പ്ലാന്റിനൊക്കെ ഒഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് 1 സ്പൂണ് എന്തിട്ട് കൊടുക്കണം, ബെല്ല ഇട്ട് കൊടുക്കണം, ശർക്കര എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്ക് 5 ദിവസം എടുത്തു വെച്ചാൽ നല്ല പുളിച്ച് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചട്ടികളൊക്കെ ഉള്ളിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഉള്ളിലേക്കല്ല, നല്ല വെളിച്ചം കിട്ടുന്ന, സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കണം കേട്ടോ. ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലത്തേക്കാണ് വെക്കേണ്ടത്. മഴ കൊള്ളാത്ത രീതിയിൽ എങ്ങനെ വേണേലും വയ്ക്കാം, പക്ഷേ വെളിച്ചം കുറഞ്ഞു പോകാതെ സൂക്ഷിക്കുക. മഴ ഇല്ലാത്ത സമയത്ത് പുറത്തേക്ക് ഇറക്കി വെക്കാനൊക്കെ കൂടിയായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ എടുത്തു വെച്ച ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. എന്താ പറയുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ചാണകപ്പൊടിയും അതുപോലുള്ള ഇതൊക്കെ ഇടുന്നത് പോലെയല്ല, ഇത് ഒഴിച്ചു കൊടുത്ത് ആ 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും. ഇതിലുള്ള പോഷക ഗുണങ്ങൾ എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എല്ലാവരും ഇനി ഇങ്ങനെ കഴുകുന്ന സമയത്തൊന്നും കളയരുത്. അങ്ങനെ നമ്മൾ കഴുകി കളയേണ്ടതുമായ കുറേ സാധനങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ ഒരുപാട് വളക്കൂട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊണ്ടുവരും. ഇൻഡോർ പ്ലാന്റുകളുടെ വലിയൊരു കമനീയമായ ശേഖരം തന്നെ നമ്മൾ തുറക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ആയിട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുന്നതാണ്. എല്ലാതും കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ വഴി വഴിയായിട്ട് ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല അടിപൊളി തിളങ്ങി നിൽക്കാനായിട്ട് ഇതേപോലത്തെ ടിപ്സൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. ഇതിനൊന്നും നമുക്ക് പൈസ ചിലവോ പ്രത്യേകിച്ചൊരു സമയനഷ്ടമോ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പം പൈസ ചിലവൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അതിൻ്റെ മുമ്പ് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ റിസൾട്ട് കൂടി നമ്മളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഏറ്റവും നല്ല സബ്സ്ക്രൈബേഴ്സിന് ഒരു ബിഗ് സല്യൂട്ട്, ബി ഹായ്. ഹൃദയത്തിൽ നിന്ന് ഒരുപാട് 1000 പൂച്ചെണ്ടുകൾ നൽകിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അതുപോലുള്ള നല്ല വെടിയും പുകയും വെടിക്കെട്ട് വീഡിയോസായിട്ട് അടുത്ത ദിവസം വരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ.